Hi friends, in this video, Ilamailanchi Vegetangan and Amada Nagam, Itrak color item, Alla chop colorly vecam in the line of patitane, up Ilamailanchi turn Yarkun Nagan chon the kittenilla and la paradian. And then any video load a sherry and boguna, the Ilamailanchi kudal color kittam and itler and tipsan. A well, a video skippy the Muru and Itakana. Yather with a chemical musia, the Namada Vitlula, Mailanji Ila Vecitana, Namal Nagan Chopika Naita Pona there. Apadina Muniaita and a channel in already Nagan Chopika and Itler and Moon videos sit it in there. Jiranga Mailanji, Sharkara Mailanji, okay, Apadanu Kanditilatvere on the Poikana and a Kalingin and Thara description box lit it in there. Apadil click it a video on the Poikana. Pine Ivada Adiaita Puddaita Verna Kutagar and Dangle and a channel on the subscribe here. Kudakana, bell icon Kudi Pressia. ഫസ്റ്റിലേ നമ്മൾ ഈ മൈലാഞ്ചിന്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നഖത്തിൽ ഇടാനും കയ്യിൽ ഇടാനും ഒക്കെ ഈ ഇല ഊരി എടുക്കുമ്പോൾ ഇതിന്റെ തളിരില ഊരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൈലാഞ്ചി തളിർത്ത് വരില്ലേ ആ ഇല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിന്റെ മൂത്ത ഇല എടുക്കരുത് അത് ചോന്ന് കിട്ടില്ല അപ്പോൾ ഏറ്റവും ചോക്കാനായിട്ട് ബെസ്റ്റ് ഈ തളിർത്ത് വരുന്ന ഇല തന്നെയാണ് അപ്പോൾ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് മൂത്ത ഇല എടുത്താലാണ് കൂടുതൽ ചോപ്പ് കിട്ടുക എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ ഇല അരച്ചെടുക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താളി ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ അരക്കുമ്പോൾ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ലേ അതുപോലെ ഈ ഇല അരക്കുമ്പോഴും ഉണ്ടാവണം അത് ഈ തളിരില എടുക്കുമ്പോഴാണ് ആ വഴുവഴുപ്പ് ഉണ്ടാവുക അപ്പോൾ അത് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം കളർ കിട്ടുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലിട്ടിട്ടുള്ള ഈ മൈലാഞ്ചി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഓർഗാനിക് ഹെന്ന കോൺ വെച്ചിട്ടാണ് 100% നാച്ചുറൽ ആൻഡ് ഹോം മെയ്ഡ് ഓർഗാനിക് ഹെന്ന കോണാണിത് അപ്പോൾ യാതൊരുവിധ കെമിക്കലും യൂസ് ചെയ്യാത്ത നല്ല നാച്ചുറലായിട്ടുള്ള കളർ കിട്ടുന്ന ഒരു ഓർഗാനിക് ഹെന്ന കോണാണിത് അപ്പോൾ ഇതിന് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം വഴി ഇത് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് സോ ഞാൻ കുറച്ച് നല്ല തളിർത്ത ഹെന്ന ലീഫ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതും വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പേസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ മോൾക്കും കൂടെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പേസ്റ്റാണിത് അപ്പോൾ ഇത് നല്ലോണം ചോക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടിപ്പാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു അതായത് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം ഒരു പാത്രത്തിലേക്ക് അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ചായപ്പൊടി ഇല്ലേ ടീ പൗഡർ അത് ഇട്ട് കൊടുക്കുക അതേ സ്പൂണിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടെ ചേർക്കുക പിന്നെ 3 ഗ്രാമ്പൂ ഗ്രാമ്പൂ ഓപ്ഷനിലാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് തിളക്കാനായിട്ട് വെക്കുക നല്ലോണം തിളച്ചതിന് ശേഷം ഒരു ഗ്ലാസ്സിൽ ഇത് അരിച്ചെടുത്ത് ഒന്ന് കൂളാവാൻ വേണ്ടി വെക്കുക ഇനി ഊരി വെച്ചിരിക്കുന്ന ഇലയിൽ ഇതുപോലത്തെ ചെറിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്നെടുത്ത് ഒഴിവാക്കുക കാരണം നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പൊക്കെ വേറെ ആയിട്ട് കിടക്കും ഇനി മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ അതിലേക്ക് ഈ മൈലാഞ്ചിൻ്റെ ഇല ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പകരം അമ്മിക്കല്ലിൽ അരച്ചെടുത്താലും മതി അതുകൊണ്ടുള്ള മടികൊണ്ടാണ് മിക്സിയിൽ അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിന് പകരം ഈ ഒരു മിക്സാണ് ഒഴിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അപ്പോൾ ഒരു 3.5 സ്പൂണോളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒരുപാടങ്ങ് ഒഴിക്കാതിരിക്കുക ആവശ്യത്തിന് മാത്രം കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള ലീഫും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ലിക്വിഡ് കുറേശ്ശായിട്ട് ഒന്നും കൂടെ ഒഴിച്ചു കൊടുക്കുക കുറവാണെന്ന് തോന്നിയാൽ മാത്രം ഒഴിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓവറായി കഴിഞ്ഞാൽ നഖത്തിലിടുമ്പോൾ അത് ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഒലിച്ചു പോകും അപ്പോൾ അതില്ലാതെ കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കുക ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് പക്ഷേ എത്ര അരച്ചിട്ടും നമ്മുടെ അമ്മിക്കല്ലിലിട്ട് അരക്കുന്ന അത്രക്കൊരു പേസ്റ്റ് ആയി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റ് അമ്മിക്കല്ലിൽ പോയിട്ട് അരച്ചെടുത്തതാണിത് ഇപ്പോൾ കണ്ട നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് മിക്സിയിൽ എത്ര ഇട്ട് അരച്ചിട്ടും എനിക്ക് ഇത്രക്കൊരു നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ അമ്മിക്കല്ലിലിട്ട് അരച്ചെടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അതുപോലെ ചെയ്യാം പിന്നെ അമ്മിക്കല്ലിലിട്ട് അരക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയൊക്കെ ആകെ മഞ്ഞ കളറാവും അതാണ് നല്ല സ്റ്റെയിൻ കിട്ടുന്ന ഇലയാണെങ്കിൽ പെട്ടെന്ന് മഞ്ഞ കളറാവും അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത് പിന്നെ നമുക്കിനി നഖത്തിലിട്ട് നോക്കാം എൻ്റെ കയ്യിൽ ഒരു പകുതി ഭാഗത്തോളം വേറെ മൈലാഞ്ചി ഉണ്ട് എന്നാലും പകുതി ഭാഗം വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഭാഗം ചോക്കോ എന്നറിയണ്ടേ അങ്ങനെ ഞാൻ കയ്യിൽ മൊത്തമായിട്ട് ഇട്ടിട്ടുണ്ട്
ഇനി ഇതൊരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക. ഇത് രാത്രി ഇടുന്നതാണ് നല്ലത്, അപ്പോഴേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത്ര ടൈം വെക്കാൻ പറ്റുള്ളൂ. പകലിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ഞാനിപ്പോൾ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പകലെടുത്തതാണ്. അപ്പോൾ ഇതൊരു 1 മണിക്കൂറിന് ശേഷമുള്ളതാണ്. ഒന്ന് ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്കിതൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം. മൈലാഞ്ചി ചുവന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 2 ടിപ്പുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതിലത്തെ 2-ാമത്തെ ടിപ്പാണ് ഇത്. ഇതൊരു സീലൻറ്റ് സ്പ്രേ ആണ്. ഇത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ പഞ്ഞി എടുത്തിട്ട് ഒന്ന് ഒപ്പിക്കൊടുത്താലും മതി. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങാ നീരില്ല, ലെമൺ ജ്യൂസും ഷുഗറും കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ ജ്യൂസ് എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ലായനിയാണിത്. ഇത് നമ്മളൊരു പഞ്ഞി എടുത്തിട്ട് നമ്മുടെ നഖത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പഞ്ഞിയിൽ അടർന്നു പോരും. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മൈലാഞ്ചിക്ക് നല്ല ഡാർക്ക് സ്റ്റെയിന് കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ മൈലാഞ്ചി ഉണങ്ങിയിട്ട് അത് പെട്ടെന്ന് പറഞ്ഞു പോരുമല്ലോ, അങ്ങനെ ആവാതെ ഒരു സ്റ്റിക്കി ആയിട്ട് നമ്മുടെ നഖത്തിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു ലിക്വിഡ് ചേർക്കുന്നത്. നമ്മൾ ഇപ്പോൾ കണ്ടോ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചുവപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ മൈലാഞ്ചി അത്യാവശ്യം ചോക്കുന്ന് തോന്നുന്നു. ഇനി മൈലാഞ്ചി ഒന്ന് ഊരിയിട്ട് നോക്കാം. ഞാനിപ്പോൾ അത് 3 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും 6 മണിക്കൂർ വെക്കാനായിട്ട് നോക്കുക. ഇത് മാറ്റിക്കഴിഞ്ഞിട്ട് ചോത്തോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ മാറ്റിയപ്പോൾ ഒരു അത്യാവശ്യം നല്ല കളറിൽ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും ഇല മൈലാഞ്ചി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് യെല്ലോ കളർ മാത്രമേ കിട്ടുള്ളൂ, ഇത്രയ്ക്ക് കളർ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടി ഇട്ടിട്ടുള്ള കളറാണിത്. ഒരു രാത്രി മുഴുവൻ ഇട്ടു, അപ്പോൾ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇല മൈലാഞ്ചി ഇട്ടിട്ട് കളർ കിട്ടുന്നില്ല എന്നുള്ള പരാതി ആർക്കും വേണ്ട. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല മെത്തേഡാണ്, നല്ല കളർ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിന്ന് കരുതുന്നു. നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ട് നല്ല കളർ കിട്ടിയാലും ഞാനുമായിട്ട് ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ പിക്കൊക്കെ അയച്ചു തരിക. താങ്ക്സ് ഫോർ വാച്ചിങ്.